പൊതു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധയൂന്നാൻ പല നേതാക്കളും അരങ്ങുരുക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായ ജോസ് കെ മാണി രാജ്യസഭാ എം പി സ്ഥാനം തന്നെ രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ആഗ്രഹം ഇടതുമുന്നണിയെ അറിയിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണിക്ക് സ്വാഭാവികമായി ആ സീറ്റ് കിട്ടും. അപ്പോൾ തനിക്ക് സുരക്ഷിതമായ പാലാ മണ്ഡലം ലഭിച്ചാൽ ആ രാജ്യസഭാ സീറ്റ് എൻ സി പിക്ക് നൽകാം, ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു സീറ്റ് കൂടി കിട്ടുകയും ചെയ്യും എന്നുള്ള വാദം ജോസ് കെ മാണി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിനിടയിൽ കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു ശ്രദ്ധേയനായ മുതിർന്ന നേതാവ് കൂടി ഡൽഹി രാഷ്ട്രീയം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനുള്ള എല്ലാ കളവും റെഡിയാക്കി രംഗത്തെത്തി കഴിഞ്ഞു. അത് മറ്റാരുമല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. കേരളത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാൻ ആർജവമുള്ള നേതാക്കളിൽ ഒരാൾ. ഒരടിയന്തര സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു വലിയ ദുരന്താവസ്ഥയൊക്കെ ഉണ്ടായാൽ ഭരണം ഏറ്റെടുക്കാൻ കൽപ്പുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കുഞ്ഞാലിക്കുട്ടി ഉയർന്നു തന്നെ തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിലും രാഷ്ട്രീയത്തിൽ താൻ എന്താണ് എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നീടുള്ള ഘട്ടങ്ങളിലും ഈ നാടിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ അറ്റൻഡൻസിൻ്റെ കാര്യത്തിലായാലും പാർലമെൻറ്റിലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നിരാശയാണ് കുഞ്ഞാലിക്കുട്ടി സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനോടൊപ്പമുള്ള ഇ ടി മുഹമ്മദ് ബഷീർ കാട്ടുന്ന ഇടപെടലുകളും ആർജവവും പോലും കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് പാർലമെൻറ്റിൽ ഉണ്ടാകുന്നില്ല എന്ന് ലീഗ് അണികളിൽ തന്നെ ഒരു വലിയ ആമർഷമൊക്കെ നിലനിൽക്കുന്ന സമയമുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എം പിമാരുടെ കാര്യത്തിൽ 270 സ്ഥാനത്താണ് കുഞ്ഞാലിക്കുട്ടി എന്നാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അറ്റൻഡൻസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ പെർഫോമൻസിൻ്റെയും പ്രസംഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർ മാർക്കിട്ടതാണ്. അപ്പോൾ അത് ശരിയാവണമെന്നില്ല. എന്തായാലും ആദ്യ ഗണത്തിലൊന്നും കുഞ്ഞാലിക്കുട്ടി പെടില്ല എന്ന് നമുക്ക് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ വെച്ച് വ്യക്തമാണ്. അതിനുള്ള സാഹചര്യവുമില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി കയറി ചെയ്യാനുണ്ട്. അങ്ങനെ ഏറെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ തട്ടകം കേരളമാണ് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നുമുണ്ട്. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ സജീവമാകുന്ന അവസരത്തിൽ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ സർക്കാരിന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളെ തുടർന്ന് അങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് വീഴ്ചകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെയും ജനങ്ങളിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളായി മാറും എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് സുരക്ഷിതമായി അടുത്ത തവണ അധികാരത്തിലേക്ക് എത്താം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ഒരു മുതിർന്ന നേതാവ് തൻ്റെ തട്ടകം ഇതുതന്നെയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലകളുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ തുടങ്ങുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതിരോധം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് അനിവാര്യമായൊരു ഘട്ടമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് തൻ്റെ സാന്നിധ്യം കേരളത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരിക്കുന്നു. അത് പല വിധത്തിലാണ്. ഒന്ന്, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ തലയെടുപ്പുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യം ആ പാർട്ടിക്ക് വോട്ടുറപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊന്ന്, കുഞ്ഞാലിക്കുട്ടി ഉണ്ട് എന്നുള്ള ആ ഒരു ബലം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഉള്ള മറ്റ് ഏത് നേതാവിനേക്കാളും ജനകീയ ഇടപെടലിൻ്റെ കാര്യത്തിലും ജനപിന്തുണയുടെ കാര്യത്തിലും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ മുന്നിൽ വയ്ക്കാവുന്ന ഒരാൾ തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. രണ്ട്, യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ പടലപ്പിണക്കങ്ങൾ, ആ പടലപ്പിണക്കങ്ങൾ തീർക്കുന്നതിന് കൃത്യമായി ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലായാലും ഇനി തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന നേതൃതർക്കത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിലായാലുമൊക്കെ ഒരു അന്തിമ വാക്ക് മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ
കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം ഒരേ സമയം ലീഗ് രാഷ്ട്രീയത്തിലും ഒരേ സമയം കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഏറെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുതന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ കേരളത്തിലേക്കുള്ള വരവിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നതും കുഞ്ഞാലിക്കുട്ടി അത്രമേൽ കേരള രാഷ്ട്രീയത്തിൽ യുഡിഎഫ് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സ്വാധീനമായി മാറാൻ പോകുന്നുവെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു।